ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹെൽത്തി ഫൈ വിത്ത് അമൃത. ഞാൻ അമൃത. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് കുക്കിംഗ് വ്ളോഗ് ആയിട്ടല്ല കേട്ടോ. നമ്മൾ ലാസ്റ്റ് വീക്ക് ഇവിടെ അടുത്തൊരു ലേക്കിൽ പോയിരുന്നു, മഹാദേവപുര ലേക്ക്. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ബാംഗ്ലൂരിൽ തന്നെ ഒരു വൺ ഓഫ് ദ ലാർജസ്റ്റ് ലേക്കാണ് മഹാദേവപുര ലേക്ക്. അപ്പോൾ ഇത് കുറേ നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ഒരു 1 ഇയർ ബാക്കാണ് ഇവിടെ വന്നത്. ഇത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു, ഒരു ലേക്കിൻ്റെ തന്നെ, അതായത് ബി നാരായണപുര ലേക്ക്. പക്ഷെ ആ ലേക്കിൻ്റെ അത്രയും ഇത് അടുത്തല്ല, ഇതൊരു 2 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് നമ്മൾ താമസിക്കുന്ന അടുത്ത് നിന്ന്. അപ്പോൾ ഞങ്ങൾ കുറേ നാൾ മുമ്പ് വന്നിരുന്നപ്പോൾ അതിനേക്കാളൊക്കെ ഒരുപാട് ചേഞ്ചസ് ഉണ്ട് ഇവിടെ ഇപ്പോൾ. കാരണം ഇവിടെ റെനോവേഷൻ എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മരങ്ങളും ചെടികളും കുറച്ചുകൂടെ നല്ല പച്ചപ്പും കാര്യങ്ങളും ഒക്കെ ആയി ഇവിടെ ഇപ്പോൾ. ഈ മഹാദേവപുര ലേക്കിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് ഇവിടെ തന്നെ ഒരു ടെക് പാർക്കാണ്, ബാക്ക്മനി ടെക് പാർക്കാണ് ഉള്ളത്. ഇപ്പോൾ ഇവിടെ ഒരുപാട് ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ വന്നപ്പോൾ ഇത്രയും ചേഞ്ചസ് ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോഴൊക്കെ ചെടികളൊക്കെ ജസ്റ്റ് നട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ഇത്രയും വലുതൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ലേക്കിനെ ചുറ്റി വരുന്നത് ഒരു സൈഡിൽ ഫുൾ കമ്പനീസാണ്, ഞാൻ പറഞ്ഞല്ലോ ബാക്ക്മനി ടെക് പാർക്കിലെ കമ്പനീസാണ് വരുന്നത്. അപ്പോൾ ഈ ലേക്കിലേക്കുള്ള ഫുൾ വ്യൂ കിട്ടുന്നത് ബോയിങ് എന്ന് പറഞ്ഞ കമ്പനിക്കാണ്. ആക്ച്വലി എയർക്രാഫ്റ്റ് പാർട്സ് ഒക്കെ ഡിസൈൻ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ബോയിങ്. അപ്പോൾ ഈ ലേക്കെല്ലാം ഇപ്പോൾ ബാംഗ്ലൂർ ലേക്ക് പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ അണ്ടറിലായതുകൊണ്ട് തന്നെ അവർ നന്നായിട്ട് നോക്കുന്നുണ്ട്. ഒരുപാട് കെയർ ടേക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ലേക്കിന്. നമ്മളിവിടെ എൻട്രി ചെയ്തപ്പോൾ തന്നെ നമ്മൾ വീഡിയോ എടുക്കാനാണെന്നെല്ലാം അവർ നമ്മളെ സത്യം പറഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പോൾ നമ്മൾ ജസ്റ്റ് കയ്യിൽ മൊബൈൽ കാണിച്ചപ്പോഴാണ് അവർ പെർമിഷൻ നമുക്ക് അലോ ചെയ്തത്. അതുപോലെ തന്നെ വേസ്റ്റൊന്നും ഇവിടെ ഇടാൻ പറ്റില്ല, അതിനെല്ലാം നമുക്ക് സെപ്പറേറ്റ് ഡസ്റ്റ്ബിന്നും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള കുറേ പൂക്കളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതും എല്ലാം ഒരുമിച്ച് ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നതായിട്ട് കാണാൻ. ഞങ്ങളൊരു ഈവനിങ് ടൈമാണ് ഇവിടെ വന്നത്. ഈവനിങ് ടൈം ഒരു 5:15 ആയപ്പോഴാണ് വന്നത്. ഞങ്ങൾ വരുന്നതിന് തൊട്ട് മുമ്പ് നല്ല മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ആ ചെടികളിലെ എല്ലാത്തിനും പൊടിയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പൊടി ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ പൂവ് പണ്ട് എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു പൂവാണ്. ഇതിൻ്റെ പേരായിരുന്നു, വീട്ടിൽ വെച്ച് ഇത് ഡെക്കോമ എന്നായിരുന്നു പറയുന്നത്. എനിക്ക് എല്ലാവരും ഈ പേര് തന്നെയാണ് ഈ പൂവിനെ പറയുന്നതെന്ന് അറിയില്ല.
അപ്പൊ ഇതിന്റെ കുഞ്ഞി എന്താ പറയാ, അതിന്റെ മുട്ടൊക്കെ എടുത്ത് നമ്മളിങ്ങനെ കയ്യിലൊക്കെ അടിച്ച് പൊട്ടിക്കുകയൊക്കെ ചെയ്യില്ലായിരുന്നോ? അപ്പൊ ഞാനും ഇവിടെ അതുപോലെ തന്നെ ചെയ്ത് പണ്ടത്തെ ഓർമ്മകളൊന്നായി ഇറക്കി. പക്ഷെ ഇപ്പൊ നാട്ടിൽ ഈ പൂക്കളൊന്നും ഒരുപാട് ഇല്ലാന്ന് തോന്നുന്നു. ഡെക്കോമയൊക്കെ എനിക്ക് തോന്നുന്നില്ല, ഞാൻ ഇപ്പൊ എവിടെയും കാണാറില്ല ഡെക്കോമയൊന്നും. ഈ ലേക്കിൽ തന്നെ ഒരുപാട് റിനോവേഷൻസ് നടക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഒരു ജെ സി ബി എല്ലാം ഉണ്ടായിരുന്നു ഒരു സൈഡിലായിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ ചെടികളെല്ലാം വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ സീറ്റ്സ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും വന്നിരുന്ന് റിലാക്സ് ചെയ്യാനും എല്ലാത്തിനും. അപ്പോൾ ഈവനിങ് ടൈം ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 5 മണിക്കെല്ലാം വരുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ നല്ല വെയിലായിരിക്കും. ഈ രാവിലെ ഈ പാർക്ക് തുറക്കുക എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അവിടെ പെർമിഷൻ അലോവ് ചെയ്തിട്ടുള്ളത് ഈവനിങ് ടൈം 5 to 7 PM ആണ്. ഈ വഴിയുടെ ഒരു സൈഡിലായിട്ട് ചില ഫിറ്റ്നസ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ. പക്ഷേ അവരൊക്കെ അതിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. നേരത്തെയൊക്കെ ഇവിടെ ഒരുപാട് പേര് നടക്കാൻ വരാറുണ്ടായിരുന്നു ഈവനിങ് വാക്കിനെല്ലാം, പക്ഷേ ഇപ്പോൾ ആളുകൾ വളരെ കുറവാണ്. സത്യം പറഞ്ഞാൽ പെട്ടെന്നാണ് ഇവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നത്. ഞങ്ങൾ വരുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പ് നല്ല മഴയായിരുന്നു, പെട്ടെന്ന് തന്നെ ക്ലൈമറ്റ് ചേഞ്ച് ആയി, പിന്നെയും വെയിൽ വന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ നടക്കുന്ന സമയത്താണ് അവിടുന്ന് ഒരു ഇടവഴി കണ്ടത്, നമ്മുടെ നാട്ടിലുള്ള നാട്ടുവഴിയില്ലേ അതുപോലെ ഒരു വഴി കണ്ടത്. അപ്പൊ ഞങ്ങൾ അപ്പൊ എല്ലാവരും ആ വഴിയെ പോകുന്ന കണ്ടു. അപ്പൊ ഞങ്ങൾക്ക് ആ വഴി ഒന്ന് ജസ്റ്റ് ഒന്ന് പോയാൽ കൊള്ളാൻ തോന്നി. അപ്പൊ ഞങ്ങൾ ആ വഴിയിലേക്ക് പോയി. ഈ വഴിയിൽ നിറച്ച് മരങ്ങളൊക്കെയാണ് കേട്ടോ.
അപ്പം ഈ വഴിയിലൂടെ തന്നെ നമ്മളിങ്ങനെ കറങ്ങി വന്നാൽ ലേക്ക് സൈഡിലേക്ക് തന്നെ വന്നു ചേരാം. അപ്പോൾ ബാംഗ്ലൂർ സ്റ്റേ ചെയ്യുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഈ വഴിയിലൂടെ ഒന്ന് എൻ്റർ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വഴി വീണ്ടും പോയി കണക്ട് ചെയ്യുന്നത് ആ ലേക്ക് സൈഡിലേക്ക് തന്നെയാണ്. ഈ ലേക്കിൽ ധാരാളം മീനുകളൊക്കെ ഉണ്ട്, പക്ഷെ അതിൻ്റെ വീഡിയോസ് എടുക്കാൻ നോക്കിയിട്ട് അത്ര ക്ലിയർ ആയില്ല, അതുകൊണ്ട് അത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം ഇങ്ങനെ രണ്ട് ചേട്ടന്മാരും ഒന്ന് മീനൊക്കെ പിടിക്കുന്ന വീഡിയോസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സമയം ഒരു 6 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ നേരത്തെ സന്ധ്യ ആവുമല്ലോ, അതുകൊണ്ട് തന്നെ സൂര്യാസ്തമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പം നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആയിരുന്നു സൂര്യാസ്തമയം എന്ന് പറയുന്നത്. അപ്പം ചിലപ്പോൾ ഈ ടൈമിലും മഴ തന്നെ ആയിരുന്നെങ്കിൽ നമുക്ക് ഇത്ര ഭംഗിയുള്ളൊരു വ്യൂ കിട്ടില്ലായിരുന്നു. അപ്പം നല്ല രസമായിരുന്നു ആ സമയത്ത്. ഒരു 6 മണി 6:10 ആയെന്ന് തോന്നുന്നു ടൈം. ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ മാസ്ക് വെച്ചിരിക്കുന്നുണ്ട്, ശരിക്കും പറഞ്ഞാൽ പറയുന്നതൊന്നും പുറത്ത് കേൾക്കാൻ പറ്റിയിരുന്നില്ല.
അപ്പോൾ ഈ ലേക്കിൻ്റെ ഉള്ളിലേക്ക് ഒരു വഴി കിടക്കുന്നുണ്ടായിരുന്നു, കുറച്ച് പോർഷൻ അവിടെ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ ചേട്ടന്മാരും മീനെല്ലാം പിടിക്കുന്നത് കണ്ടിരുന്നു. അപ്പോൾ അവിടെ രണ്ട് കൊട്ടവഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ലേക്കിൻ്റെ ഉള്ളിലേക്കുള്ളൊരു ഒരു രണ്ടാമത്തൊരു വഴിയായിരുന്നു ഇത്. അപ്പോൾ ഇങ്ങോട്ടേക്കൊന്നും പെർമിഷൻ ഉണ്ടോ എന്നറിയില്ല, പക്ഷെ ഞങ്ങൾ എന്തായാലും ജസ്റ്റ് ഒന്ന് കയറി നോക്കി. അവിടെയാണ് ഞാൻ പറഞ്ഞത് ചേട്ടന്മാർ വലയിടുന്നത് കണ്ടു, അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ശരിക്കും രാത്രിയായ സമയം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ 7 മണി വരെയാണ് ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ, അത് കഴിയുമ്പോൾ അവർ നമ്മളോട് പോകാനായിട്ട് പറയും. അപ്പോൾ ഇതാണ് നമ്മൾ പാർക്കിലേക്ക് കയറുന്നതിന് മുമ്പ് അവർ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസൊക്കെ ഇതാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇവിടെ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞു സമയം. അപ്പോൾ ഞങ്ങൾ പയ്യെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.